ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ലഞ്ച് മെനു ആണ് കാണാൻ പോകുന്നത് കേട്ടോ. മീനും ചിക്കനും ഒന്നും ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അച്ചിങ്ങാപ്പയറും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു അഞ്ചാറ് അച്ചിങ്ങാപ്പയറും ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു സവോളയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊരു നാല് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഒരു പാൻ വെച്ചു, അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പം കുറച്ച് കടുക്, ഏകദേശം ഒരു അര ടീസ്പൂൺ കടുക്, ഒരു മൂന്ന് നാല് വറ്റൽ മുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള, മീഡിയം സൈസിലുള്ള ഒരു സവോള, അതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതും, ഒന്നോ രണ്ടോ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവോള ഒന്ന് വാടിയാൽ മതി. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഒത്തിരി വേണ്ട കേട്ടോ, ഞാനൊരു കാൽ ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ സാധാരണ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടാറില്ല. അപ്പോൾ അതിഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് വഴറ്റി പൊടിയുടെ ഒരു ചുവയും കൂടി ഒന്ന് മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയറും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഒരുപാട് കനം കുറച്ച് അരിയരുതേ, കാരണം പയർ വേവാൻ കുറച്ചും കൂടി സമയമെടുക്കും. ഉരുളക്കിഴങ്ങിനേക്കാളും കൂടുതൽ സമയമെടുക്കും. അപ്പം ഒത്തിരി കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് പെട്ടെന്ന് ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഒരിച്ചിറ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. മെഴുക്കുപുരട്ടി എപ്പോഴും വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമുക്കൊരു മുട്ട മസാല ഉണ്ടാക്കാം. പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. അപ്പോൾ പാൻ വെച്ച് ഒരല്പം എണ്ണ ഒഴിക്കാം. ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, തോരനൊക്കെ ചേർക്കുന്ന ജീരകം ഇട്ടു. പിന്നെ ഒരു ഒന്നോ രണ്ടോ സവോള വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. രണ്ടോ മൂന്നോ പച്ചമുളക്. ഞാനിതിപ്പോൾ ഒരു നാല് മുട്ടയ്ക്കുള്ള മസാലയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എത്ര മുട്ട കൂടുതൽ എടുക്കുന്നു അതിനനുസരിച്ച് മസാല അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാനൊരു വലിയ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതായിരുന്നു എടുത്തേ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. സവോള കുറച്ച് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെച്ച പയറും ഉരുളക്കിഴങ്ങും ഒന്ന് ഇളക്കി വെക്കാൻ മറക്കരുത്. ഇതുപോലെ ഇരുമ്പുചട്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കുകയും വേണേ. പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കരുത്. സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് നിറം മാറിക്കഴിയുമ്പോൾ പൊടികൾ ചേർക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര മുതൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം എരിവ് കാണത്തില്ല. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ ചുവയങ്ങ് മാറിക്കഴിയുമ്പം ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇടാം. തക്കാളി നന്നായിട്ട് വെന്ത് ഈ ഒരു മസാലയുടെ കൂടെ ചേരണം. വെള്ളം വേണമെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ വേണ്ട, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം, മസാല കരിഞ്ഞു പോവാതെ. ഇതുപോലെ വെന്ത് കഴിയുമ്പം ഇതിനകത്തേക്ക് ഒന്നുകിൽ കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് ഒഴിക്കാം. അല്ലെങ്കിൽ ഞാനിപ്പം ചേർക്കാൻ പോകുന്നത് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ. നമ്മൾ മാഗിയുടെയൊക്കെ പൗഡർ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഒരു ടേബിൾ സ്പൂൺ നേരിട്ട് തന്നെ ഈ മസാലയിലോട്ട് ഞാൻ ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് താല്പര്യം പോലെ ചെയ്യാം. ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പറഞ്ഞ പോലെ ഒരല്പം തേങ്ങാപ്പാൽ, നല്ല കുറുകിയ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ചൊരു കുഴമ്പ് രൂപത്തിലിരിക്കുന്ന ഒരു മസാലയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാട് കറിയായിട്ടല്ല. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ പൗഡർ നല്ലപോലെ ആ മസാലയിൽ അങ്ങ് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അത്രയും മതി, കാരണം ഇത് അത്യാവശ്യം മസാലയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊരു ഒത്തിരി കറിയായിട്ട് വേണ്ട. ഓക്കെ, ഇപ്പോൾ ഒരു കാൽ മുതൽ അരക്കപ്പ്, മാക്സിമം അരക്കപ്പ് വെള്ളം അത്രയും ഒഴിച്ചാൽ മതി കേട്ടോ. എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഈ ഒരു മസാല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും അച്ചിങ്ങാപ്പയറും റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒട്ടും വെന്തുടഞ്ഞു പോയിട്ടില്ല. പയറിൻ്റെ അതേ വേവ് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി.
മസാല ദ ഇതുപോലൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഗ്രേവിയാണ് കേട്ടോ. അതിനകത്തേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. ഒരു നാല് മുട്ട ചെറിയ കഷ്ണങ്ങളായിട്ട്, ഓരോന്നും നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോവാതെ പതുക്കെ എല്ലാം കൂടി യോജിപ്പിച്ചെടുത്താൽ മതി. ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്താലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മുട്ട മസാലയും റെഡി. അടുത്തത് ഇനി ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു വെറൈറ്റി ചട്നിയാണ് കേട്ടോ. അതിനായിട്ടൊരു പാൻ വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് കുറച്ചൊരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള ചേർക്കാം. ഒരു സവോളയുടെ പകുതിയൊക്കെ എടുത്താൽ മതിയാവും, ഒരു ചെറിയ സവോളയുടെ പകുതി. അപ്പോൾ ചെറിയ ഉള്ളിയാണ് എപ്പോഴും ചമ്മന്തിക്കൊക്കെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്, പക്ഷേ ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവോളയാണ് എടുത്തത്. അപ്പോൾ അത് ഒന്ന് വഴറ്റിയെടുക്കുക, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഒരു മൂന്നാലെണ്ണമൊക്കെ ചേർത്താൽ തന്നെ ചട്നിക്ക് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. ഉള്ളിനകത്ത് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ മുളകും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പം ഇനി ചേർക്കാൻ പോകുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ ഒരു കാൽ ഭാഗമേ എടുത്തിട്ടുള്ളേ, അതായത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചേർത്താൽ മതി. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു അര മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോൾ തന്നെ ബീട്രൂട്ട് പെട്ടെന്ന് വേവും, പ്രത്യേകിച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇങ്ങനെ ബീട്രൂട്ട് ചട്നി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. ഒരു ആ ബീട്രൂട്ടിൻ്റെ ചുവയൊന്നും ആ ചമ്മന്തിക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റി ഒന്ന് വാടി വരണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ചെറിയ തേങ്ങയുടെ പകുതി അരമുറി എടുത്തിട്ടുണ്ട്, അതൊരു മിക്സി ജാറിലേക്ക് ഇട്ടു. ഏകദേശം ഒരു ഒന്നര കപ്പ് തേങ്ങ വരും. അതിനകത്തോട്ട് നമ്മളിപ്പോൾ വഴറ്റി വെച്ച ബീട്രൂട്ടും ഉള്ളിയും വറ്റൽമുളകും കൂടി ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് വാളംപുളി, പുളിക്ക് ആവശ്യത്തിന് വാളംപുള്ളി ചേർക്കാം കേട്ടോ. ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ ഒന്ന് അരച്ചെടുത്തു. ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ചട്നി. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ ചട്നി മാത്രം തന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാ കറികളും റെഡിയായി, നമുക്കിനി ഊണ് വിളമ്പാം. ഇന്ന് പൊന്നി റൈസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അച്ചിങ്ങാപ്പയർ, ഉരുളക്കിഴങ്ങ്, മെഴുക്കുപുരട്ടി, എഗ് മസാല, അടിപൊളി ബീട്രൂട്ട് ചട്നി. അപ്പോൾ നമ്മുടെ കളർഫുൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ലഞ്ച് റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പീസൊക്കെ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കാം, അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.